ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ മട്ടൻ വെച്ചിട്ട് ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. കറി എന്ന് പറയാൻ പറ്റില്ല, ഒരു പെരട്ട് പോലെ നന്നായി മസാലയൊക്കെ പൊതിഞ്ഞിരിക്കണ മട്ടൻ്റെ ഒരു പെരട്ട്. പൊറോട്ടയിൽക്കും നെയ്ച്ചോറിൽക്കും ഒക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യേണ്ടത് നമുക്ക് നോക്കിയിട്ട് വരാം. ഞാനിപ്പോൾ ഒരു കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. ഒരു കിലോനേക്കാളും കുറച്ച് കൂടുതൽ വരും. ആ മട്ടൻ ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു സ്ട്രെയിനറിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കണം. ഒരു പ്രഷർ കുക്കർ എടുത്തിട്ട് നമുക്ക് ആദ്യം മട്ടനയിൽക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് വേണം നമുക്ക് മട്ടൻ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണ് നിറച്ചെടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി. പിന്നെ അതുപോലെ നമുക്ക് 2 ടേബിൾ സ്പൂൺ തന്നെ കുരുമുളക് പൊടി വേണം. പിന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി വേണം. പിന്നെ നമുക്ക് ചെറിയ ജീരകം, നല്ല ജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂൺ തന്നെ വേണം. അത് വറുത്ത് പൊടിച്ച് വെച്ചതാണ്, 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ മട്ടൻ മസാല 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കണം. പിന്നെ നമുക്കതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം, 2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി കൈ വെച്ചിട്ട് തന്നെ തിരുമ്പി യോജിപ്പിച്ച് കൊടുക്കുക. തിരുമ്പി യോജിപ്പിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1/2 കപ്പ് വെള്ളം മതിയാവും. ആ വെള്ളം കൂടെ ഒഴിച്ചിട്ട് പ്രഷർ കുക്കർ അടച്ചിട്ട് നമുക്ക് വേവിച്ചു കൊടുക്കുക. കൈ വെച്ചിട്ട് തന്നെ നന്നായി തിരുമ്പി യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ നന്നായി തിരുമ്പി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് പ്രഷർ കുക്കർ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഓരോ മട്ടനും പല മട്ടനും പല വേവാവും. അപ്പോൾ നിങ്ങളെ നോക്കിയതിന് ശേഷം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. നന്നായി വെന്തോട്ടെ മട്ടൻ, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളെ മട്ടൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കത് മസാല ഒക്കെ എങ്ങനെ റെഡിയാക്കണമെന്ന് നോക്കാം. ഒരു വലിയ പാൻ എടുത്തിട്ട് എനിക്ക് അതിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 വലിയ സവാള നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സവാള നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ലോണം ബ്രൗൺ കളർ ആവണത് വരെ വഴറ്റിയെടുക്കണം. വലിയ സവാള തന്നെ എടുത്തോ 3 എണ്ണം. കുറച്ചൊരു ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി സവാളയിൽ, അപ്പോൾ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടിക്കോളും. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ മട്ടനിൽ ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ ഇതിലും കൂടെ ഉപ്പ് ചേർക്കുമ്പോൾ ഉപ്പ് കൂടി പോവാണ്ട് ശ്രദ്ധിക്കണം. നമ്മൾ ഉള്ളി നല്ലോണം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതുകൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. അതുപോലെ 1/2 ടീസ്പൂണ് വീതം ചേർത്ത് കൊടുത്താൽ മതി. മസാലയിലും കൂടെ കുറച്ച് പൊടികളുടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് അതൊന്ന് ഇളക്കിയതിന് ശേഷം 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, അതും കൂടെ ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഞാൻ 2 വലിയ തക്കാളി, നല്ല പഴുത്ത തക്കാളി 2 എണ്ണം എടുത്തിട്ടുണ്ട്. അതരിഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ തക്കാളിയും കൂടെ മസാലയിൽ ഉള്ളിയിൽ കിടന്നിട്ട് നന്നായി വഴന്നിട്ട് ഉള്ളി അതുപോലെ തക്കാളിയും കൂടി നന്നായി അലിഞ്ഞ് വരണം. തക്കാളി നന്നായി അലിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് മട്ടൻ ചേർത്ത് കൊടുക്കാം. അപ്പൊ തക്കാളിയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. എണ്ണൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. തക്കാളി നന്നായി അലിഞ്ഞ് എണ്ണൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫുള്ളായിട്ട് മട്ടൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ പ്രഷർ കുക്കറിൽ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിക്കുക. തിളച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ആ വെള്ളം കൂടെ ഈ മട്ടണിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് നന്നായി തിളച്ച് ആ വെള്ളം ഒന്ന് വറ്റി വരണം. വെള്ളം കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഇളക്കിയിട്ട് ഒന്ന് യോജിപ്പിച്ച് ഒന്ന് അടച്ചു വെക്കുക. അടച്ചു വെച്ചിട്ട് ആ വെള്ളവും ആ മട്ടനും മസാലയും എല്ലാം കൂടിയിട്ട് ഒന്ന് കുഴമ്പ് പോലെ ആയി വരണം. ആ വെള്ളമൊക്കെ കുറച്ച് കുറേശ്ശെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമ്മളിനി അടച്ചു വെക്കണ്ട, ഇനി തുറന്ന് വെച്ചിട്ട് തന്നെ ആ വെള്ളം വറ്റിച്ചെടുത്താൽ മതി. കുറച്ചും കൂടെ വെള്ളം വറ്റിയാൽ നമുക്ക് തീ ഓഫ് ചെയ്യുക. ഈ മട്ടനൊന്ന് ഇരി നിൽക്കുമ്പോൾ ആ മസാല ഒക്കെ ഒന്ന് നന്നായി പൊതിഞ്ഞ് വരും. നമുക്കതിലേക്ക് 1/2 ടീസ്പൂണ് ഗരം മസാലയുടെ പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നെയ്ച്ചോറിലേക്കും പൊറോട്ടയിലേക്കും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഒന്നുകൂടെ അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം കൂടെ നമുക്ക് കത്തിച്ച് തീ ഓഫ് ചെയ്യേണ്ട. അത് കുറച്ച് നേരം കൂടെ അത് ചെറിയ തീയിലിട്ട് കൊടുക്കുക. അപ്പം അത് നന്നായിട്ട് അത് ആ മസാല ഒക്കെ മട്ടൻ
അപ്പോഴാണ് അതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വെള്ളം ചാറോട് കൂടി എടുക്കരുത്, ചാറോട് കൂടി എടുക്കുമ്പോൾ അധികം ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾക്ക് ഗ്രേവി അധികം എന്തായാലും നിർബന്ധമായിട്ട് ഗ്രേവി വേണമെന്നാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഗ്രേവിയോട് കൂടി നിങ്ങൾക്ക് എടുക്കാം, പക്ഷേ ഗ്രേവി ഇല്ലാതെ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. അതിൻ്റെ മേലെ കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നമുക്ക്, എന്നിട്ട് അത് മൂടി വെക്കാം. അതിൽ വേപ്പിലുണ്ടെങ്കിൽ കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തോ. എൻ്റെ കയ്യിൽ വേപ്പില ഇല്ല, അതുകൊണ്ട് ഞാൻ വേപ്പില ചേർക്കാത്തത്. പച്ചവെളിച്ചെണ്ണൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു മണ്ണാണ് കറിക്ക്. നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് അടച്ചു വെക്കാം, എന്നിട്ട് നമുക്കൊരു വിളമ്പണ പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഞാനൊരു പുതിയ റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു.